ഹലോ മച്ചമാരെ, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മ ഇന്ന് ചർച്ചയ്ക്ക് അതുപോലെ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയ രാവിലെ ഇപ്പോൾ 8-9 മണിയായി. നമ്മൾ രാവിലെ ഫുഡ് തേടിക്കൊണ്ട് പോയി, പക്ഷേ രാവിലെ ഷോപ്പിംഗ് ഓപ്പണില്ല. ചെറിയ ചെറിയ തട്ടക്കടയിൽ ഓപ്പൺ ഉണ്ട്, പക്ഷേ ആ തട്ടക്കടയിൽ ഫുഡ് നല്ലതില്ല. അങ്ങനെ നമ്മൾ അതിന് വൈഡ് പോകുമ്പോൾ ഫുഡിലാക്കും. അങ്ങനെ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ എല്ലാവരും പാക്കിംഗ് എല്ലാം ആയി, ഞാനും ഇതാ സെറ്റപ്പെല്ലായി. അങ്ങനെ ഇനി ഇറങ്ങുന്നു, ഇവിടുന്ന് ഡയറക്റ്റ് ചർച്ചിലേക്ക്. വണ്ടി വരും, ഇന്നൊരു വണ്ടി, ഒരു വണ്ടി എങ്ങനെ അഡ്ജസ്റ്റ് ആയിട്ട് പോകുന്നു, കാര്യങ്ങളൊക്കെ എല്ലാം കാണിക്കാം, സെറ്റപ്പ്. ഗായസ് നമ്മളെ വണ്ടി എത്തിയിട്ട് അങ്ങനെ നമ്മൾ വെയിറ്റിംഗ് ആണ് നോക്കിയാൽ, സോഫയിൽ ഇറങ്ങിക്കൊണ്ട് വെയിറ്റിംഗ്. അങ്ങനെ ഒരു 5 മിനിറ്റ് വണ്ടി എത്തും, 5:30 നമ്മൾ പോകും. ഗായസ് അപ്പോൾ നമ്മൾ ചർച്ചിലേക്ക് എത്തി, ചർച്ചിലേക്ക് എത്തി. കുറേ ചർച്ചിലെ കാണാത്ത ഇവിടെ ഫസ്റ്റ് ആണ്. ഞാൻ ഈ ചർച്ചിന് വിചാരിച്ചിട്ട് മ്യൂസിയം മിനിഞ്ഞാൽ പോയ മ്യൂസിയമേ കാണാൻ പോകുന്നത്, തിരിച്ച് വൈകിട്ട് കാണാൻ പോകുന്നു. അത് നമുക്ക് ആദ്യ ദിവസം പോകുമ്പോൾ ക്ലോസ് ആയിട്ടുണ്ട്. അങ്ങനെ കാണാൻ പോകുന്ന മാമന് എല്ലാവരും നമ്മൾ 3 നാള് വണ്ടി റിക്ഷയിൽ. അപ്പോൾ ഇവിടുന്ന് കുറേ 120 രൂപ എടുത്തിട്ട് റിക്ഷയിൽ വന്നിട്ടുണ്ട് സെറ്റ്. ഗായ്സ് അപ്പോൾ നമ്മൾ മിഞ്ഞാണ് എത്തിയ സ്ഥലം ഇതാ ഇവിടെ. അപ്പോൾ നമ്മൾ തിരിച്ച് വന്ന്, ഇന്ന് ഓപ്പൺ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് വന്ന് നോക്കിയാൽ ഇതേ ഇന്ന് നമ്മളിപ്പോൾ ഉള്ളിൽ പോകുന്നുണ്ട്. അപ്പോൾ മ്യൂസിയത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മൾ മെല്ലെ ഉള്ള കയറി ഇവിടെ ചരിത്രം ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഹൗസ് ഹിയർ ഇൻ ദ ഫാമിലി ആൻഡ് മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റ് ഫ്രം 1946 ടു 1966 ആൻഡ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഫ്രം 1960. ഇന്ദിരാഗാന്ധി ആ ടൈമിൽ ഇതായിട്ടുണ്ടായി. പിന്നെ രാജീവ് ഗാന്ധി സംഭവം കുറേ ഉണ്ട്. യൂസാക്കിയ ആ ഒരു ഇതാണ് കിറ്റി ഓഫ് സിസ്റ്റി കാര്യങ്ങളൊക്കെ. 1985 നോക്കി ഒരു കിട്ടി ആസ്റ്റ 6 അവാർഡ് കിട്ടിയത്. സംഭവങ്ങൾ പ്രിന്റ് അവിടെ ഗ്രാമിന്റെ ഗ്ലാസ് കെട്ടി വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ ദിസ് ഫ്ലാഗ് ഓഫ് ഇന്ത്യൻ ഇന്ദിരാഗാന്ധി ഓഫ് ഡേ ഓർക്കാൻ ഷൂട്ട് ആക്കുമ്പോൾ ഒരു യൂസ് ആക്കി ആ സാരി ഒരു கலர் ஷூஸ் கலெக்ட் பண்ணி வச்சிருந்தாங்க வேற வேற நாட்டிலேருந்து. வேற வேற நாட்டில் ஒன்று அந்த கண்டிஷன் Indira's wedding sari woman from the arm in the spring Jawaharlal Nehru during one of his courtship
of India's Sasaki Reddy ceremony of 1942. Oh man. Okay. Marriage, okay. Marriage, what time in law? Settling for you, the class. Marriage. He's a model of you. Okay, government of Italy, the government of Italy, ഓരോ റൂമും കാര്യങ്ങളൊക്കെ. ഇത് ഓരോ വീട് തന്നെ ഉണ്ടായോ ഓരോ റൂമും ഒക്കെ. റൂമിൽ ആ ടേബിളും ഗ്ലാസും പ്രൊഡ്യൂസാക്കിയാൽ ഇരിക്കാൻ ചാർ മാറ്റ് ചെരുപ്പും ഒക്കെയാണ് അത് ഉള്ളിലായിട്ട് കാണാൻ പറ്റും തോന്നും. ഇല്ല ഇല്ല ഓരോ റൂമൊക്കെ ബുക്സും ഒരു റൂം ബെഡ് സോഫ pilot as a pilot with the Indian Airlines. Rajivinte full service pilot. എൻ്റെ ഓവർ ഇതാക്കി സാധനമൊക്കെ ഇവിടെ ഉണ്ട്. ഈ സംഭവമാണ് രാജ്യത്ത് സമയത്ത് കിട്ടി കൊടുത്ത സംഭവം വേറെ വേറെ രാജ്യങ്ങൾ വരുമ്പോൾ കിട്ടിയ സംഭവം.
ബെഡ്റൂംസിലും ബുക്സ് ഉണ്ടാവും. ചെറിയ ചെറിയ സ്റ്റാച്യൂസ് വെച്ചിട്ട് പാട്ട് വെട്ടിയായി കണ്ടതാണ്. ഒരു ഫ്യൂച്ചറും നമ്മുടെ സ്ഥലം തണുത്തോണിയുണ്ട്. ട്രാൻസ് നമ്മൾ അപ്പുറത്തുനിന്ന് കണ്ട ആ ബെഡ്റൂമിൽ ഉള്ളതായിട്ടും പിന്നെ അടുത്തലേക്ക് കാണാൻ കിട്ടും. ഇതാ ബെഡ്റൂം. ഇതിന് മുമ്പ് ഒരു അഞ്ചിട്ട് അഞ്ച് 15 മിനിറ്റ് ഒരു എക്സസൈസ് എല്ലാം ആക്കിയിട്ട് പിന്നെ എടുക്കുന്നൊക്കെ ഇതാണ് ഡ്രോയിങ് റൂം. ഓ അപ്പം ഡ്രോയിങ് റൂം ഡിസൈൻ ഉണ്ട്. ഓക്കെ അങ്ങനെ അതെല്ലാം കണ്ടിട്ട് വന്നില്ല. പുറത്ത് പോകുന്ന അറിയില്ല, അങ്ങോട്ടൊന്നും അറിയില്ല. കുറേ സ്ഥലങ്ങളൊക്കെ എങ്ങനെയെല്ലാം ഉണ്ട്. ഇത് കുടിക്കാൻ വന്ന സെറ്റപ്പൊക്കെ ഇവിടെ നമ്മൾ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ പുറത്ത് പോകും. ഓക്കെ അപ്പോൾ കണ്ടതിൽ നല്ല സ്ഥലമാണ്. സെറ്റപ്പുണ്ട്, എല്ലാം കാര്യങ്ങൾ നോക്കാനായിട്ട്. അപ്പോൾ മിഞ്ഞാൻ വരുമ്പോൾ ഫുള്ള് വന്നിട്ടുണ്ടായി. ഇപ്പോൾ എക്സിറ്റിൽ കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. ഓക്കെ ഓ ഇനി നമുക്ക് ടീഷർട്ട് എടുക്കണമെങ്കിൽ ടീഷർട്ട് എടുക്കാം. ബുക്സ് എല്ലാം ഉണ്ട്, എല്ലാം വയസ്സൊക്കെ എക്സിറ്റ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്ഥലത്തെത്തി. ഗാന്ധി സ്മൃതി എന്നൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ടീം വന്ന് ഇന്നൊരു ടീം വരുന്നത്ര. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറ്റി നോക്കുന്നല്ലോ. ഗൈസ് അപ്പോൾ ഗാന്ധി സ്മൃതിൻ്റെ ഉള്ളിൽ വന്ന്. ഇതാ 15th ഇയർ ഓഫ് സെലിബ്രേഷൻ ഓഫ് മഹാത്മാഗാന്ധിജി. ഇവിടെ ഇതാ ഡിജിറ്റൽ എൻട്രി. അപ്പോൾ പേരെല്ലാം എൻട്രാക്കി നമ്മളിപ്പോൾ ഉള്ളിൽ കയറുന്നത്. ഇതാ ഗാന്ധി സ്മൃതി സൈറ്റ് മാപ്പ്, ഇവിടുത്തെ മാപ്പ് കാര്യങ്ങൾ നോക്കി. ഗായ്സ് ഇത് ഗാന്ധിജി നടന്നു പോയ സ്ഥലം. 30 ലാസ്റ്റ് ടൈം ഗാന്ധിജി വെന്റ് ടു പ്രേയർ മീറ്റിംഗ് ഫോർ ത്രൂ ദി പാത്ത്. ഗാന്ധിജി ഈ വൈകി കൂടിയായിട്ട് ഗാന്ധിജി നടന്നു പോയി. ആ വൈകിൽ ഫുള്ളും കാലിൻ്റെ വെച്ച് ഇത് കട്ടാക്കിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ നല്ല സ്മൃതിയാക്കിയിട്ട്. ഓക്കെ നമുക്ക് എന്ത് ഗാർഡൻ സെറ്റപ്പ് ഇല്ലാക്കി വെച്ചിട്ടുണ്ട്. മുമ്പാക്കിയതാ ഇപ്പം ആക്കുന്നതല്ല. ഓക്കെ വെള്ളത്തിൻ്റെ ആ കാറഞ്ച് ആക്കി. ഓക്കെ ഇത് ഗാന്ധിജിൻ്റെ ആ പ്രിയരാക്കാൻ വന്ന സ്ഥലം. ഓക്കെ വെയിൽ കൂടാനും ചെപ്പിടാനില്ല. ഇത് ഗാന്ധിജി ഇരിക്കുന്ന സ്ഥലവും അതേപോലെ ഇത് ഗാന്ധിജിന് പ്രിയ സ്ഥലം. ഓക്കെ ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഇവിടെ വരച്ചിട്ടുണ്ട്. ഗാന്ധിജിൻ്റെ വേർഡ്സ് ആണ്, I am the, I am, 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 I am
ഗാന്ധി എഴുതിയത് ആ വേർഡ്സ് ഈട് ഗൈസ് അടുത്തതാണ് കാരണം പോകുന്നത് ഗാന്ധി ജി എസ് സ്പാൻഡ് ഇൻ 144 ഡേയ്സ് ഫോർ ലൈഫ് ഇൻ ദി റൂം 144 ദിവസം ഈ റൂമിൽ കടന്നു വരുന്ന കട്ടിൽ ഓക്കെ സിംപിൾ യൂണിവേഴ്സിറ്റി ആയസ് അപ്പോൾ ആടക്ക് പോയിട്ട് വന്ന് നമ്മൾ അപ്പോൾ ഇനി ഇനി എടുക്കുമെന്ന് അറിയില്ല ഇനി നെക്സ്റ്റ് ഫുഡെല്ലാം ആക്കണമായിട്ട് ഗാന്ധി സ്മൃതി കണ്ട് ഗാന്ധി സ്മൃതിയിലെല്ലാം കണ്ടു പക്ഷേ ഒരു ഷൂട്ട് എടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഫുള്ള് ക്ലോസ് ആയി അപ്പോൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവാം ആയസ് അപ്പോൾ നമ്മൾ പഴയ ഡൽഹിക്ക് പോകുന്നില്ലേ അപ്പോൾ ഓൾഡ് ഡൽഹിക്ക് പോകുന്ന ടൈമിൽ നോക്കിയ മഴ ഒന്ന് പിടിച്ചിട്ട് നോക്കി ഈ മഴയൊക്കെ നമ്മൾ പോകുന്നു പക്ഷേ ഇവിടെ പിന്നെ ഓൺലൈനായിട്ട് പോകുന്നതായിട്ട് പോകുന്നത് ഈ മെയിൻ ഹൈവേ ക്രോസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ആഗ്രഹിച്ചു ഓക്കെ പിന്നെ ഒരു സംഭവം പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ റെഡ് ഫോർട്ടിലേക്കാണ് റെഡ് ഫോർട്ടിൻ്റെ വഴി ആസ് ഡൽഹി ഓൾഡ് ഡൽഹിക്ക് പോകുന്ന വഴിയിൽ മഴ നോക്കി ഇനിയും എത്തിട്ട് പോലും ഇല്ല നോക്കി ആയിസ് എന്താക്കുന്നേ നോക്കിയേ
ഫുള്ള് മയത്തിൽ മുക്കിയാലും ഒരു കാഴ്ച കാണാൻ കട്ടുന്ന എല്ലാ റെഡ് ഫോർട്ടിൻ്റെ ഓക്കെ. അപ്പോൾ നമ്മൾ റൂമിലേക്ക് എത്തി നമ്മളെന്ന് പറഞ്ഞെങ്കിൽ ഫുള്ള് മയായിക്കൊണ്ട് റെഡ് ഫോർട്ട് പോകാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഏത് സ്ഥലത്ത് പോകാൻ പറ്റില്ല, ഒരു മോളിലൊക്കെ ആയി പോകാൻ പറ്റില്ല, ഫുള്ള് വെള്ളം നിറഞ്ഞിട്ട് വണ്ടിയിൽ പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഇപ്പോൾ നമ്മൾ റൂമിലേക്ക് പോകുന്നുണ്ട്. ഇനി റൂമിൽ പോയിട്ട് ഇനി എന്താക്കുന്ന അറിയില്ല, ഫുള്ള് കിടക്കണോ അറിയില്ല എന്താക്കണോന്ന്. ഇത് നമ്മുടെ വയലുണ്ട്. അപ്പോൾ ഇതാ ലിഫ്റ്റല്ലേ, ലിഫ്റ്റ് രാവിലെ ഇന്ദിരാഗാന്ധി പാർക്ക് പോയി, ചർച്ചയ്ക്ക് പോയി, പിന്നെ ഗാന്ധി സ്മൃതി കണ്ട്. അങ്ങനെ വൈകിട്ടാകുമ്പോൾ നമ്മൾ റെഡ് ഫോർട്ട് കാണാൻ പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ പോയി അടുത്തോളം, ആടെ പോകുമ്പോൾ തന്നെ മഴ വന്ന്. അപ്പോൾ നമ്മൾ തിരിച്ചു വന്ന് മഴയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. മഴ ഭയങ്കരമായ, റോഡിൽ ഫുള്ള് വെള്ളം നിറഞ്ഞിട്ടുണ്ടായി. സിറ്റികളെ നോക്കണം, ഫുള്ള് വെള്ളം. ഒരു ഷൂട്ട് എടുക്കാണെങ്കിൽ കഴിയാലും എന്ത് കഴിയാലും. പിന്നെ ഞാൻ കുറച്ച് നടക്കാനുണ്ട് ഫോർട്ടിലും. അപ്പോൾ ഞാൻ വന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് ഞമ്മ തിരിച്ചു വന്ന്. പിന്നെ ഷോപ്പിങ്ങിനും പോകാൻ പറ്റിയതില്ല. ഷോപ്പിങ്ങിന് പോകണമെന്ന് വിചാരിച്ചു, കുറേ കുറച്ച് ചെറിയ സാധനം വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു. പക്ഷേ അതും എടുക്കാതാണ്. വീട്ടിൽ എത്തുമ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് അത് ചെയ്യുന്ന ഏട്ടന്മാരെല്ലാം. അപ്പോൾ ഇനി വരാൻ പറ്റും ആരില്ല, വന്നെങ്കിൽ സെറ്റായിട്ടുള്ള ഷോപ്പിങ്ങിലാവണം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഡേ കഴിഞ്ഞ്, ഇനി നാളെ നമ്മൾ യാത്ര വിടുന്നു ഡൽഹി. ഡൽഹിയിൽ നിന്ന് വീട്ടിലേക്ക് രാവിലെ 5 മണിക്ക് ട്രെയിന്. അപ്പോൾ നമ്മൾ പാക്കിംഗ് ഇല്ലാക്കിയിട്ട് ഇനി ജസ്റ്റ് ഒരു ഫുഡ് എല്ലാം കിട്ടി, ജസ്റ്റ് ഇറങ്ങിയിട്ട് രാവിലെ ഒരു 3 മണിക്ക് ഇവിടുന്ന് ഇറങ്ങണം. 3 മണിക്ക് വണ്ടി വരും, 3 മണിക്ക് ഇറങ്ങിയിട്ട് യാത്ര പോകും. അപ്പോൾ പിന്നെ വിശേഷങ്ങൾ എല്ലാം അപ്ഡേറ്റ് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഇത്ര വെച്ച് ഈ വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലായിരിക്കുക. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എല്ലാവരും പോയിട്ട് ഫോളോ എടുക്കാം. നമ്മുടെ ഡെയിലി അപ്ഡേറ്റ്സ് അതിലായിരിക്കും. ഗുഡ് ബൈ, സ്റ്റേ ട്യൂൺ.